അങ്ങനത്തെ ഒരു ദാരിദ്ര്യമുള്ള കാലത്ത് ഉണ്ടാക്കിയ പള്ളിന്റെ തൂണ് കണ്ടില്ലേ, പള്ളിന്റെ നല്ല അടിപൊളി സീലിംഗ് കണ്ടില്ലേ മക്കളെ. ആ കാലത്ത് ജോലി ചെയ്താൽ ഒരു 20 പൈസ 1.25 ഉറുപ്പിക കിട്ടുന്ന കാലത്ത് മഹാനായ ഖുതുബുസ്സമാനെ മമ്പുറം തങ്ങളുപ്പാപ്പ പഴയ കാലത്ത് ദ്വാരന്ന് പോയി, അള്ളാഹുവേ മമ്പുറത്ത് നിന്ന് മണ്ണാർക്കാട്ടിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ ചാറും പത്തിരിയും തരണേ അല്ലാ, ഞങ്ങളെ പൊന്മള എന്ന് പറയുന്ന സ്ഥലത്ത് മമ്പുറത്തെ പാപ്പ വഴന്നു പറഞ്ഞിട്ട് അന്ന് കോടൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് പൊന്മല എന്ന് പേര് വെച്ചത് പള്ളിക്ക് വേണ്ടി വഴന്നു പറഞ്ഞിട്ട് അവിടെ പെണ്ണുങ്ങൾ സ്വർണം കൊണ്ടേ കൂട്ടിയിട്ട് മേശപ്പുറത്തൊരു മല പോലെ സ്വർണവും വെള്ളിയും വന്നപ്പോൾ മമ്പുറം തങ്ങൾ പറഞ്ഞതാണ് പോലും ഇത് കോടൂരല്ല, ഇത് പൊന്മലയാ, പൊന്നിൻ്റെ മലയാ. ആ മമ്പുറത്തെ പാപ്പാൻ്റെ കൂടെ നാടന്മാരായ 4-5 ഖാദിമീങ്ങളുണ്ട്. രാവിലെ നിസ്കാരം കഴിഞ്ഞ് മാനവറുകൾ നടക്കുകയാണോ, അവരെ നടത്തത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകും. ആ നടക്കുന്ന മഹാനൊരു ദുആ നടത്തി സുബഹിനിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവേ മമ്പുറത്ത് നിന്ന് മണ്ണാർക്കാട്ടിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ ചാറും പത്തിരിയും തരണേ അല്ലാ. ഇത് കേട്ടപ്പോ ഈ നാടന്മാര് ഉറക്കന ഹാമിയും പറഞ്ഞു, കാരണം വല്ല പ്രശ്നം പള്ള പ്രശ്നമാണ്. അപ്പൊ ഇവർക്ക് മമ്പുറത്തെ പാപ്പാന ആരെങ്കിലും മുതലാളിമാര് വയ്യെന്ന് സ്വീകരിച്ച് ചാറും പത്തിരിയും കിട്ടാൻ വേണ്ടി ദ്വാരുന്നതല്ലേ, ഔലിയാക്കന്മാരെ ദോയാക്ക് ഇജാബത്തുണ്ടാകുമല്ലോ. അപ്പൊ നാടന്മാരായ സാധുക്കൾ അന്ന് ഉറപ്പിച്ചു, അൽഹംദുലില്ലാ ഇന്ന് നമ്മളെ പള്ള നിറയുന്നതാ. ഇവര് മമ്പുറത്തെ തങ്ങളെ കൂടെ നടന്ന് നടന്ന് കുറേ നടന്നപ്പോ ഒരാളും തന്നെ സൽക്കരിക്കുന്നില്ല. അപ്പൊ കൂടെയുള്ള ഇവര് പരസ്പരം ഇങ്ങനെ സ്വകാര്യം പറയാൻ തുടങ്ങി. മമ്പുറത്തെ പാപ്പാന്റെ ഇന്നത്തെ ദുആകളെ സ്വീകരിച്ചിട്ടില്ല തോന്നുന്നു, കാരണം ഒരാളും ഒരു കട്ടൻ ചായ പോലും വാങ്ങിത്തരുന്നില്ലല്ലോ. മമ്പുറത്തെ പാപ്പ ബാക്കോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഭൂമിലോകത്ത് വരാനുള്ള ഒരുപാട് സംഭവ വികാസങ്ങളെ കുറിച്ച് പരപ്പനങ്ങാടി കടപ്പുറത്ത് മറവിട്ട് കിടക്കുന്ന ഔക്കോയ പാപ്പാന്റെ മഖ്ബറയില്ലേ, ആ മഹാനെ വിളിച്ചിട്ട് പറയുന്നു, ഔക്കോയ ഞാൻ എഴുതി വെച്ച ഈ 10 വരി പദ്യങ്ങളില്ലേ ഇത് പള്ളിയുടെ ചുമരിൽ തൂക്കിക്കോ, ഇത് ആഖിർ സമാനിൽ വരാനുള്ളതാ എന്ന വലിയ കറാമത്തിന്റെ മഹരീഫത്തിന്റെ ഇൽമുള്ള ഖുതുബുസ്സമാന് മമ്പുറത്തെ പാപ്പ ഈ നാടന്മാരെ കൊള്ള തിരിഞ്ഞിട്ട് ചോദിച്ചു, എന്താടാ നിങ്ങൾ സ്വകാര്യം പറയുന്നത്, പറയാതിരിക്കാൻ പറ്റുമോ? ഇതിൽ നിന്ന് ഒരാൾ പറഞ്ഞു, തങ്ങൾ പാപ്പ ഞങ്ങൾ പരസ്പരം പറയുന്നത് നിങ്ങൾ രാവിലെ പ്രഭാതത്തിൽ ഒരു ദുആ നടത്തിയില്ലേ മമ്പുറത്ത് നിന്ന് മണ്ണാർക്കാട്ടിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ ചാറും പത്തിരിയും തരണേ, ഒരാളും ഞമ്മക്ക് പത്തിരിയും ചാറും തരുന്നില്ലല്ലോ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ സമയത്ത് മമ്പുറത്തെ പാപ്പ പറഞ്ഞൊരു മറുപടിയുണ്ട് മക്കളെ, നിങ്ങൾക്ക് എല്ലാ സമയത്തും പകൽ സമയം മുഴുവനും പള്ള പ്രശ്നമാണ്, രാത്രി മുഴുവനും കടന്നുറങ്ങുക. ഈ 2 തൊയിലിന് വേണ്ടിയാണോ നിങ്ങൾ എൻ്റെ കൂടെ കൂടിയത്? ഞാൻ റബ്ബിനോട് എന്റെ വയറിന്റെ പ്രശ്നം ഇന്ന് വരെ ദ്വാരന്നിട്ടില്ല. ഞാനിന്ന് രാവിലെ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? പഠിച്ചവനെ മമ്പുറത്ത് നിന്ന് മണ്ണാർക്കാട് എന്ന് പറയുന്ന പെരിന്തൽമണ്ണൊക്കെ പുറത്തൊരു സ്ഥലമില്ലേ, അതാണ് ഇവര് മനസ്സിലാക്കിയത്. മമ്പുറം നിങ്ങളെ മയന അതല്ല, നിസ്ഫുല്ലൈ അലിമലാ അദ്ദക്കറു ഖൈമതുൻ വൽ ഫർജു സൽസലതുൻ വൽ ഖൽബു മുസ്താഖു സൂഫി
അമ്പിയാക്കന്മാരെ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ മമ്പുറം തങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താടോ മക്കളെ, മമ്പുറത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന മമ്പുറം എന്ന സ്ഥലമല്ല, മൺപുറം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ പുറത്ത് എന്ന് പറഞ്ഞാല് ഭൂമിയിൽ നിന്ന് മണ്ണാർക്കാട് എന്ന് പറഞ്ഞാല് മണ്ണറക്കാട്, മണ്ണറ എന്ന് പറഞ്ഞാല് കല്ലറയില്ലേ, പള്ളിക്കാട്ടിലുള്ള കബറില്ലേ, കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാൽ ഉടൻ വാവിട്ടു നീ കരയേണ്ടതാ. മഹാനായ ഉസ്മാനും റഫാദങ്ങൾ വരെ കവിൾ തടത്തിലൂടെ രണ്ട് വര ഉണ്ടായിരുന്നു, കബറ് കണ്ടാൽ ബോധം കെട്ട് വീണിരുന്നു. അതാണ് മമ്പുറത്തെ പാപ്പ പറഞ്ഞത്, മണ്ണിന്റെ പുറത്ത് നിന്ന് മണ്ണറക്കാടാകുന്ന കബറിലേക്ക് എത്തുന്നതിന്റെ ഇടയിൽ ചാറും പത്തിരിയും തരണേ അല്ലാ. ചാറ് എന്ന് പറഞ്ഞാല് ഏക്ക് ദോ തീൻ ചാറ് നാലാണ്, പത്തിരി എന്ന് പറഞ്ഞാല് ഇരുപത്തി ഇരുപതാണ്. അപ്പൊ ഇരുപത്തിനാല് അക്ഷരമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ ആ ദിക്ര വയറ് നിറയെ ചൊല്ലാൻ ഞങ്ങൾക്ക് തൗഫീഖ് കൊണ്ട അല്ലാ. അതാണ് ഔലിയാക്കന്മാരെ ഭക്ഷണം. നമ്മളെ പോലെ മൂക്കപ്പം തിന്ന് രാത്രി അങ്ങ് സുബഹി ഖലാഖി ഉറങ്ങുന്ന സ്വഭാവം ഔലിയാക്കന്മാർക്കില്ല.